ജലോത്സവ പ്രേമികളുടെ ആർപ്പുവിളികളുടെയും ആരവങ്ങളുടെയും ആവേശം വാനോളമുയർത്തി കടവിൽ ചുണ്ടൻ നീരണിഞ്ഞു. രാവിലെ 11 പരുമലയിലെ മാലിപ്പുരയിൽ മലങ്കര ഓർത്തഡോക്സ് സഭ മാവേലിക്കര ഭദ്രാസനാധിപൻ എബ്രഹാം മാർ എപ്പിഫാനിയോസ് മെത്രാപൊലിത ചുണ്ടൻവള്ളത്തിന്റെ കൂദാശകർമ്മം നിർവഹിച്ചു. വന്നായിരിക്കുന്ന പിതാവിന്റെ പുത്രന്റെ ജീവിലുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ജീവിലും ജീവിക്കുന്ന വലിയ ശ്രീപാലാൽ മുദ്രകുത്തപ്പെടുന്ന ഈ ചുണ്ടൻ വള്ള എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ട പഠിപ്പുള്ളതായി തീരട്ടെ. ഡോക്ടർ കെ സി ചെറിയാന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം മുൻമന്ത്രി കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ആൻ്റോ ആന്റണി എം പി, സിനിമാ സീരിയൽ താരം കൈലാഷ് എന്നിവരും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ചുണ്ടൻവള്ളങ്ങളുടെ പെരുന്തച്ഛൻ ഉമാമഹേശ്വരൻ ആചാര്യയുടെ കാർമ്മികത്വത്തിൽ നീരണിയിൽ ചടങ്ങ് നടന്നു. പ്രവാസിയും പ്രമുഖ ഡോക്ടറും കേരളഭൂഷണം മാനേജിംഗ് ഡയറക്ടറുമായ കടവിൽ ഡോക്ടർ കെ സി ചാക്കോയുടെയും അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ അമിത് ജോർജ് ജേക്കബിൻ്റെയും ഉടമസ്ഥതയിൽ 1 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ചുണ്ടൻവള്ളത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഉമാമഹേശ്വരൻ ആചാര്യയുടെയും മകൻ സുരേഷ് മഹേശ്വരൻ്റെയും നേതൃത്വത്തിൽ 15 തൊഴിലാളികൾ 9 കൊണ്ടാണ് കടവിൽ ചുണ്ടൻ്റെ പണി പൂർത്തിയാക്കിയത്. 52.5 നീളവും 52 അംഗുലം വീതിയുമുള്ള ചുണ്ടൻവള്ളത്തിൽ 93 തുഴക്കാരും 5 അമരക്കാരും 9 താളക്കാരും 2 ഇടിക്കാരും ഉൾപ്പെടെ 109 പേരെ വഹിക്കാനാവും. ഇനി വരാനിരിക്കുന്ന കരുത്തിൻ്റെ മാമാങ്കമായ ജലമേളകളിൽ കടവിൽ ചുണ്ടനും കുതിച്ചു പായും.